നികുതി കുറയ്ക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തി. ഇന്ധന നികുതി കുറയ്ക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാത്തമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. പെട്രോളിന്റെ വില 10 രൂപ കുറച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെട്ടാങ്ങലങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ പി ഹംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ എം ഹുസൈൻ, ജനറൽ സെക്രട്ടറി അഹമ്മദ് കുട്ടി അരൻകോട് എന്നിവർ സംബന്ധിച്ചു. വർക്കിംഗ് സെക്രട്ടറി ടി ടി മൊയ്തീൻ കോയ നന്ദി പറഞ്ഞു. പത്രലേഖകന് നേരെയുണ്ടായ വധഭീഷണിയിൽ ചാലിയാർ സംരക്ഷണ ഏകോപന സമിതി മാവൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. മാവൂർ കൽപ്പള്ളിക്കടവിലെ അനധികൃത മണലൂറ്റ് വാർത്തയാക്കിയതിനാലാണ് സിറാജ് പത്രത്തിന്റെ മാവൂർ ലേഖകൻ പി ടി മുഹമ്മദിനെതിരെ വധഭീഷണി മുഴക്കിയത്. മാവൂരിൽ നടന്ന പ്രതിഷേധ സംഗമം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും ചാലിയാർ ഏകോപന സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് പി എ പൗരൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ ഏകോപന സമിതിയുടെ മുതിർന്ന അംഗം, എല്ലാത്തിനും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ മണൽ മാഫിയ നിരന്തരം അക്രമം അയച്ചുവിടുകയും അദ്ദേഹത്തെ വധഭീഷണിക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവരെല്ലാം വളർത്തി വലുതാക്കി ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ പോലീസ് ഏമാന്മാരും ഇവരുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടി നടക്കുന്ന ഈ മാഫിയകൾ, അവർക്കെതിരെയും ഇന്ന് നീയാന്ന് ഇവിടെ തോണി പിടിച്ചെടുക്കലും അതുപോലെ തന്നെ മണൽ തോണി നശിപ്പിക്കലും, ഇപ്പം ഇന്നലത്തോടു കൂടി പിടിച്ചെടുത്ത തോണികൾ സ്റ്റേഷനിലേക്ക് എത്തിയാലൊക്കെ ഉണ്ടായി. അതിനെതിരെ ചെന്നായക്കൂട്ടങ്ങൾ അടുക്കുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ അവർ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവണത അത് അവസാനിപ്പിക്കണമെന്നും അതിനെതിരെ ഈ ഇതിന് നടപടിയെടുത്ത പോലീസ് ഓഫീസർമാരെ അഭിനന്ദിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകനെതിരെയുള്ള വധഭീഷണിക്കെതിരെ പ്രതിഷേധിക്കാനുമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൂടിയിരിക്കുന്നത്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞിക്കോയ അധ്യക്ഷത വഹിച്ചു. മണൽക്കടത്ത് തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ മണൽ മാഫിയ നീക്കത്തെ ശക്തമായി നേരിട്ട മാവൂർ സബ് ഇൻസ്പെക്ടർ രേഷ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ യോഗം അഭിനന്ദിച്ചു. മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ചാലിയാറിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും തടയണമെന്നും പുഴയിലാഴ്ത്തിയ തോണികൾ പുറത്തെടുത്ത് കണ്ടുകെട്ടണമെന്നും പുഴയിലേക്ക് വാഹനം ഇറക്കുന്ന മുഴുവൻ അനധികൃത റോഡുകളും അടച്ചുകെട്ടണമെന്നുമുള്ള ആവശ്യം ശക്തമാക്കി. മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രശാന്തൻ ചുള്ളിക്കാട്, സംസ്ഥാന സെക്രട്ടറി ഭരതൻ അരീക്കോട്ട് എന്നിവർ പ്രസംഗിച്ചു. ഏകോപന സമിതി സെക്രട്ടറി മുസ്തഫ മമ്പാട് സ്വാഗതവും പി ടി മുഹമ്മദ് മാവൂർ നന്ദിയും പറഞ്ഞു. മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. മാവൂർ പനങ്ങോട്ടുകാരുടെ യാത്രാ ദുരിതം തീരുന്നില്ല. ഇലക്ഷനിലായിരുന്നു മാവൂർ മീഡിയ ഈ വാർത്ത കൊണ്ടുവന്നിരുന്നത്, പനങ്ങോട്ടുകാർ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത്. അന്ന് പഞ്ചായത്ത് 8 ലക്ഷം രൂപയും എം എൽ എ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 42 ലക്ഷം രൂപയും, അങ്ങനെ 50 ലക്ഷം രൂപയുടെ വർക്കാണ് ഇവിടെ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ 10 മാസം കഴിഞ്ഞിട്ടും ഈ ദുരിതം അനുഭവിക്കുകയാണ് പനങ്ങോട്ടുകാർ. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരികയാണ്. തീർച്ചയായും ഇതിന് പരിഹാരമുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ മഴക്കെടുതിയിൽ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മാവൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ വാസന്തി വിജയൻ ഇടപെട്ട് താൽക്കാലികമായി യാത്രാ സൗകര്യം ഒരുക്കുമെന്ന് മാവൂർ മീഡിയയോട് പറഞ്ഞു. യാത്രാ ദുരിതം ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്ന് പനങ്ങോട്ടുകാർ. ഞങ്ങളിവിടെ പനങ്ങോട്ടുകാർ ഒരു വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ, അത് പറ്റ സഞ്ചരിക്കാൻ പോലും സഞ്ചരിക്കാണ്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇതിന് മുമ്പ് ഇങ്ങനെ ആയതിനു ശേഷം നിങ്ങൾ മാവൂർ മീഡിയക്കാരും അതെ മീഡിയ മറ്റ് മീഡിയസും എല്ലാം വന്ന് കഴിഞ്ഞാൽ ന്യൂസ് ആക്കിയിട്ട് കുറച്ച് ഭാഗം ചെയ്തിരുന്നു. അങ്ങനെ അതിൻ്റെ ശ്രമം ഫലമായിട്ട് എം എൽ എ ഒരു ഫണ്ട് വെക്കുകയും
അതിൻ്റെ വർക്ക് തുടങ്ങുകയും ചെയ്തു. പക്ഷേ പണ്ട് വെച്ച് വർക്ക് ഫസ്റ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വർഷമാവാനായി ആ വർക്ക് തുടങ്ങി നിർത്തിച്ച് പോയിട്ട് ഇപ്പോൾ പറ്റാതെ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ലേശം മെറ്റലിട്ട് കഴിഞ്ഞിട്ട് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയി എന്നല്ലാണ്ട് ഇപ്പോൾ അതിന് ശേഷം മഴ തുടങ്ങിയ ശേഷം ഫുള്ള് കുത്തിയൊലിച്ച് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് സ്കൂൾ കുട്ടികൾ എല്ലാം ഇപ്പോൾ സ്കൂൾ തുറന്ന് കുട്ടികളെ സ്കൂളിൽ പോകണമെന്ന് ഒരു വേറെ വഴിയില്ല. അങ്ങനെ പലരും പല പറമ്പ് കൂടി മറ്റേ മറിച്ച് ആടി പോകുന്നത് കാരണം റോഡിന് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇത്രയും എല്ലാ ഉദ്യോഗസ്ഥരെയും ആരൊക്കെ കണ്ടെച്ച് അവരൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കോൺടാക്ടോട് വിളിക്കുമ്പോൾ കോൺടാക്ട് പറയും, പിന്നെ തുടങ്ങും എന്ന് പറയും. പക്ഷേ അപ്പോൾ അത് തുടങ്ങും പറയാനായിട്ട് ഇപ്പോൾ ഒരു വർഷമാവാനായി. അപ്പോൾ റോഡ് ഇപ്പോൾ ഈ കഴിഞ്ഞാത്ത മഴയോടുകൂടി പറ്റ ഇതായിരിക്കണം. അപ്പോൾ അതിനെന്തായാലും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. മാവൂർ താത്തൂർ പൊയിലിനെ ചുവപ്പണിയിച്ച് CPIM ലോക്കൽ സമ്മേളനം. കണ്ണൂരിൽ നടക്കാൻ പോകുന്ന 23rd പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായാണ് മാവൂർ പഞ്ചായത്തിലെ മാവൂർ ലോക്കൽ സമ്മേളനം നടന്നത്. താത്തൂർ പൊയിൽ പി നാരായണൻ നായർ നഗറിൽ നടന്ന പ്രകടനത്തിന് ശേഷം മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ബി ജേക്കബ് പതാക ഉയർത്തി. പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. സമ്മേളനം CPIM സംസ്ഥാന സമിതി അംഗം എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചിന്ത, ഡെങ് സിയാവോപിംഗ് സിദ്ധാന്തം, ഈ മൂന്ന് ദാർശനിക ധാരകളാണ് ഞങ്ങളുടെ ചൈനീസ് ഇക്കോണമിയെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് അവർ അഭിമാനപൂർവ്വം പറയുന്നു. ലോകസമ്പദ്ഘടനയുടെ 17% സംഭാവന ചെയ്യാവുന്ന കെൽപ്പിലേക്ക് ആ ഒരൊറ്റ രാജ്യം മാറിയിരിക്കുന്നു എന്നത് സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്കേറ്റ തിരിച്ചടിയിൽ നിന്നുകൂടെ പാഠമുൾക്കൊണ്ടുകൊണ്ട് മാർക്സിസം ലെനിനിസം മുമ്പോട്ട് വെച്ച കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നൊരു രാജ്യത്തിന് മുന്നേറാനാകുന്നു എന്നത് അതിന് ഉള്ള ജ്വലിച്ചു നിൽക്കുന്ന തെളിവുകൾ ചൈന മുമ്പോട്ട് വെക്കുന്നു എന്നത് ലോകമെങ്ങും പൊരുതുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആവേശം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കെ വിശാലാക്ഷി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയവും മഹേഷ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്, ഏരിയ സെക്രട്ടറി വിനോദ് കുമാർ, TK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു.